हरे रामा रामा हरे 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 कृष्णा 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 हरे 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 रामा रामा हरे 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 कृष्णा 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 हरे 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 रामा रामा हरे 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 कृष्णा 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 हरे हरे सर्वत्र गोविंदनाम संकीर्तनम् गोविंद गोविंद श्रीहरये नमः हरे गुरुवायूरप्पा शरणम् नारायणाखिलगुरो भगवन्नमस्ते जय जय श्री राधेश्याम राधेश्याम എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഇന്ന് നമുക്ക് സത്സംഗത്തിലിരിക്കാൻ പറ്റി. ഇന്ന് കാർത്തിക മാസം ആരംഭമാണ്, ദാമോദര മാസം ആരംഭമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ കാർത്തിക മാസത്തിൻ്റെയൊക്കെ ഒരു മഹത്വം, ആ കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ടിട്ടാണ് ആ കാർത്തിക മാസം ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ ആ ഭഗവാനെ വേണ്ടതുപോലെ ആ പൂജിക്കുക. ആ ദാമോദര മാസത്തിലെ ആ പരമപുരുഷനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ബാലലീലകൾ എത്ര അനുസ്മരിക്കാൻ പറ്റണോ അത്രയും നല്ലതാണ് ഈ ദാമോദര മാസത്തിലെ എന്ന് പറയണം. അപ്പം ആ നിർമ്മല പ്രേമത്താൽ കാരുണ്യവാനായിട്ടുള്ള ഭഗവാൻ ആ ഭക്തന്മാർക്ക്, ആ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന നിർമ്മല പ്രേമം കൊണ്ട് ആ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ആ ഏറ്റവും പുണ്യമേറിയ മാസമാണ് ഭഗവാൻ ദാ ആ കാർത്തിക മാസത്തിലെ ചെയ്യണ സേവനങ്ങൾക്ക് സങ്കല്പിക്കാൻ ആവാത്തത്ര മഹത്വമാണ്. ഭഗവത് പ്രീതിക്ക് കാരണമാവുകയാണ്. അറിയാണ്ടോ അറിഞ്ഞോ ചെയ്യുന്ന സത്കീർത്തികൾക്ക് അതിൻ്റേതായ നമ്മൾ നമുക്ക് അത് പറയാൻ പറയില്ലേ, എണ്ണം പറയാനോ അതിൻ്റെ മഹത്വം പറയാനോ അറിയില്ല. അത്രയ്ക്കും വലിയ ഒരു അനുഗ്രഹമാണ്, അസുലഭമായിട്ടുള്ളൊരു സന്ദർഭമാണിത്. ആ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് ഈ ഒരു കാർത്തിക മാസം അഥവാ ദാമോദര മാസം. സസ്യങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം തുളസിയാണ്. മാസങ്ങളിൽ വച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രിയം ഈ കാർത്തിക മാസമാണ്. തീർത്ഥങ്ങളിൽ വച്ചിട്ട്, തീർത്ഥസ്ഥലങ്ങളിൽ വച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രിയം ദ്വാരകയാണ്. ദിവസങ്ങളിൽ വച്ചിട്ട് എനിക്ക് ഏറ്റവും പ്രിയം ഏകാദശിയാണ് എന്നെല്ലാം ഭഗവാൻ പറയുന്നു. അപ്പോൾ ഈ ദാമോദര മാസത്തിലെ ദാമോദരാഷ്ടകം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാ ദിവസവും ദാമോദരാഷ്ടകം ജപിക്കണം, അത് വളരെ നല്ലതാണ്. പിന്നെ ആരതി ചെയ്യുക ഭഗവാനെ. ആ പാദത്തിൽ നാല് തവണ പാദം ഒഴിയുക, പാദത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നാല് തവണ പാദത്തിൽ നാല് തവണ ഒഴിയുക. അത് ആ പ്രത്യേകിച്ച് ആ കലിസന്ദരണ ഉപനിഷത്ത് മന്ത്രം കൊണ്ട് തന്നെ ഒഴിയേണ്ടത് വളരെ നല്ലതാണ്. ചിലവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അഷ്ടോത്തരം ദാമോദര അഷ്ടകം പാടിയിട്ട്, ദാമോദരാഷ്ടകം പാടിയിട്ട് ഒഴിയും. അപ്പോൾ ആ നാല് പാദത്തിൽ നാല് തവണ ആ നെയ്വിളക്കൊഴിയുക. പിന്നെ ആ ഉദരത്തിലെ ഉദരത്തിൽ രണ്ട് തവണ ഒഴിയുക. ആദ്യം കാലിൽ ഒഴിയുക നാല് തവണ, പിന്നെ ഉദരത്തിൽ രണ്ട് തവണ ഒഴിയുക. മുഖത്ത് വദനത്തിൽ മൂന്ന് തവണ നെയ്വിളക്കൊണ്ട് ഒഴിയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പാദചൂടം മുഴുവനായിട്ട് ഏഴ് തവണ ഒഴിയുക നെയ്വിളക്ക് കത്തിച്ചിട്ട്. അതാണ്, അങ്ങനെയാണ് ആ നെയ്വിളക്ക് സമർപ്പിക്കേണ്ടത്. അത് കലിസന്ദരണ ഉപനിഷത്ത് മന്ത്രം ജപിച്ചുകൊണ്ടാണെങ്കിൽ വളരെ വിശേഷമാണ് എന്നെല്ലാം പറയണം. അങ്ങനെയുള്ള ആ മഹത്വമാണ് കാർത്തിക മാസത്തിലെ. എല്ലാ മാസങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ മാസമാണ്, പുണ്യമായ മാസമാണ്. അതിൻ്റെ മാഹാത്മ്യമൊന്നും വർണ്ണിക്കാൻ സാധിക്കില്ല.
എങ്ങനെയാണ് ദാമോദര മാസത്തിൻ്റെ ആ മാഹാത്മ്യം വർണ്ണിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നാരദർ പറയും, വർണ്ണിച്ചാൽ തീരുമോ മാഹാത്മ്യം? ധാരാളം ദാനധർമ്മം ചെയ്യാനും ധാരാളം ആ ഭഗവത് കഥകൾ, ദശമസ്കന്ധത്തിലെ ബാലലീലകളായിട്ടുള്ള ഭാഗങ്ങൾ, ഭഗവാന്റെ ബാലലീലകളൊക്കെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യുക, കഥകൾ പറയുക, കഥകൾ പങ്കുവയ്ക്കുക, ഇതൊക്കെ വളരെയധികം മാഹാത്മ്യം ഉള്ളതാണ് എന്ന് ദാമോദര മാസത്തെ പറ്റിയിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ദാമോദരാഷ്ടകം ദാ ഭഗവാന്റെ ആ പാദത്തിൽ സമർപ്പിച്ച് നമം ജപിച്ച് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച്, പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച്, പ്രത്യേകിച്ച് ഭാഗവതമൊക്കെ വായിക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠം. പിന്നെ എത്ര നാമം, ഈ ദാമോദര മാസത്തിൽ ഹരേരാമ മന്ത്രം, കലിസന്ദരണ ഉപനിഷത്ത് മന്ത്രം എത്ര ജപിക്കാമോ അത്രയും ജപിക്കുക, എത്ര നാമം ജപിക്കാമോ അത്രയും ജപിക്കുക, എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, മനസ്സുകൊണ്ട് എപ്പോഴും നാമം ജപിക്കുക. പറ്റുന്ന സമയത്തൊക്കെ നമുക്ക് ഉറക്ക നാമം ജപിക്കാം, അതല്ലെങ്കിൽ ഉറക്ക ജപിക്കാൻ പറ്റാത്ത ആ സാഹചര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരു ദിക്കിലേക്ക് വാഹനത്തിൽ യാത്ര ചെയ്യാണ്, ഓഫീസിൽ ജോലി ചെയ്യാൻ, അപ്പോഴൊന്നും നമുക്ക് ഉറക്ക നാമം ജപിക്കാൻ സാധിക്കില്ല. അപ്പം മനസ്സിൽ ഹരേ രാമ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക, എത്ര ജപിക്കാൻ സാധിക്കും അത്രയും ജപിക്കുക ഈ ദാമോദര മാസത്തിൽ. അതാണ് ഇതിൻ്റെ മഹത്വം. അത് ഒരു ദാമോദര മാസം നമ്മൾ അതുപോലെ നാമം ജപിച്ചു വെച്ചാൽ അതിൻ്റെ ഒരു മഹത്വം പറയാൻ വയ്യ. പിന്നെ എല്ലാ ദിവസവും ഭഗവാന് കിച്ചടി ഉണ്ടാക്കി സമർപ്പിക്കുക എന്ന് വെച്ചാൽ അത് ഒരു സമ്പ്രദായമാണ്, കിച്ചടി ഉണ്ടാക്കി സമർപ്പിക്കുക എന്ന്. അപ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് പായസമാവാം, ഉണക്കൽ ചോറ്, ഉണങ്ങലരിച്ചോറാവാം, എന്താണോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അവസ്ഥയ്ക്കനുസരിച്ച് ലഭ്യമാവണത് അതാവാം. ഒന്നിലോ പായസം വയ്ക്കാം, ആ പായസം പാൽപ്പായസം തന്നെ വെച്ച് സമർപ്പിക്കണമെന്നൊന്നുമില്ല, കുറച്ച് ഉണക്കൽ ഉണക്കലരി ചോറ് വേവിച്ച് അതിൽ ശർക്കരയൊക്കെ ഇട്ട് നാളികേരം ചെന്തിയിട്ട് കുറച്ച് നെയ്യൊഴിച്ചാൽ ഭഗവാനുള്ള പായസമായി. അപ്പം അങ്ങനെ ആവാം. ഇനി ഇപ്പം ഇതൊന്നും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുണ്ടാക്കാം, കുറച്ച് അരിയും പരിപ്പും ചെറുപയറും എല്ലാം കൂടിയിട്ട് വേവിച്ച് എടുത്തിട്ട് അതിൽ അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും, പിന്നെ സാധാരണ ഭഗവാന് കൊടുക്കണേൽ നേദിക്കണേൽ ഉപ്പ് ചേർക്കില്ല എന്ന് പറയും, പക്ഷേ ഗുരുവായൂരപ്പന് ഉപ്പ് ചേർക്കാം, കണ്ണന് കുട്ടിക്ക് ഉപ്പ് ചേർത്തിട്ട് കൊടുക്കണോണ്ട് വിരോധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കഥ തന്നെയുണ്ട് വൃന്ദാവനത്തിലെ, ഒരിക്കലും റൊട്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉപ്പില്ലാണ്ടാണ് ഉണ്ടാക്കി കൊടുക്കണേ കണ്ണന്. അപ്പോൾ കണ്ണൻ പറയുന്നതിൽ ഉപ്പ് ചേർത്തിട്ട് തരൂട്ടാ എന്ന് പറയണ ആ ഗോസ്വാമിയോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉപ്പ് അന്വേഷിച്ച് പോകാനൊന്നും നേരമില്ല, നിനക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നീ പോയി അന്വേഷിച്ച് കൊണ്ടുവന്നോ, എനിക്ക് അതിന് നേരമില്ല. കാരണം ഈ ജീവിതത്തിൽ ഇനി എത്രയുണ്ട് എനിക്ക് ബാക്കിയെന്ന് എനിക്കറിയില്ല, അപ്പോൾ അത്രയും എനിക്ക് ജപിക്കണം, നാമം ജപിക്കണം. അപ്പോൾ എൻ്റെ നാമജപം ഉപേക്ഷിച്ചിട്ട് എനിക്കിതൊന്നും ഉണ്ടാക്കാനും അതിനൊന്നും പോകാനൊന്നും ഉപ്പ് അന്വേഷിച്ച് പോകാനൊന്നും നേരമില്ല എന്ന് ഭഗവാനോട് പറയണു. എന്നിട്ട് ഭഗവാൻ തന്നെ അത് അവിടെ ഉപ്പ് വരുത്തുകയാണ്. കാരണം കടലിൽ കൂടെ പോണ ഒരു കപ്പൽ പെട്ടെന്ന് യാതൊരു കാരണമില്ലാണ്ട് നിന്ന് പോയി, എന്താണെന്ന് ആർക്കും അറിയണില്ല. അപ്പോൾ അതിന് അവിടേക്ക് എവിടുന്നാന്ന് അറിയാണ്ട് ഒരു പയ്യൻ വന്നു, അത് ആ കടലിൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ നീന്തിയതാണ്. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ച് ഈ കടലിൽ മുക്കുക കുട്ടികളൊക്കെ നീന്തൂലോ, അങ്ങനെയാ വന്ന്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് പോയിട്ട് ഒരു മഹാത്മാവ് ഇരിക്കട്ടെ, അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഇതിന് ഒരു വഴി ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ ഈ കപ്പിത്താൻ വന്നിട്ട് ഈ ഗോസ്വാമിയെ വന്ന് കണ്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, അങ്ങനെ ഞങ്ങളുടെ കപ്പൽ നീങ്ങണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കപ്പൽ നീങ്ങണില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസനോട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അത് ഇതാ പിടിച്ചു നിർത്തിയേക്കണത് ആരാന്ന് വെച്ചാൽ ഗോപാലനാണ് പിടിച്ചു നിർത്തിയേക്കണത്. ആ ഗോപാലനോട് ഞാൻ പറയാം, അതങ്ങോട്ട് വിട്ടു കൊടുത്തേക്കോ, എന്തിനാ അവരെ പിടിച്ചു നിർത്തിയേക്കണേ എന്ന് ചോദിക്കും. അത് ചോദിക്കണ ആ സമയത്ത് ഇതാ കപ്പൽ നീങ്ങാൻ തുടങ്ങി. അപ്പോൾ അവർ സന്തോഷമായിട്ട്
ധനവും ഒക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കാൻ പോകുമ്പോൾ പറയും എനിക്കിതൊന്നും വേണ്ട, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിതൊന്നും വേണ്ട എന്നുള്ളത് പറയാൻ, എനിക്കെന്തിനാ ധനം, എനിക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങൾ അധിക സമയം ഇവിടെ നിൽക്കരുത്, എനിക്ക് ജപം മുടക്കാൻ പറ്റില്ല, എനിക്ക് ഏറ്റവും വേണ്ട ജപമാണ് പറയപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഉപ്പ് തന്നോളം പറയാണ്, കാരണം ആർക്ക് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാന്റെ ലീല. അങ്ങനെ അതാ ആ അപ്പോൾ പറഞ്ഞു ഇതാ നിങ്ങളുടെ ആരാണോ പറഞ്ഞുവെച്ചാൽ അവരുടെ കയ്യിൽ തന്നെ ആ ഉപ്പ് കൊടുത്തു വെച്ചോളാം പറയും, എന്നിട്ട് ആ കുട്ടിയുടെ കയ്യിൽ തന്നെ ഉപ്പ് കൊടുത്തേക്കുകയാണ്. അങ്ങനെ ആ ഭഗവാനുള്ള ഉപ്പ് ഭഗവാൻ തന്നെ കൊണ്ടുവന്നു എന്നൊരു കഥയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഉപ്പ് ചേർക്കണമുണ്ട്, ഗുരുവായൂരപ്പന് കൊടുക്കുമ്പോൾ അത് കൊടുക്കണമുണ്ട്, വിരോധമൊന്നുമില്ല. അല്പം ഉപ്പ് ചേർത്ത് പരിപ്പ് അരി അതുപോലെ ചെറുപയർ ഇതൊക്കെ ചേർത്ത് വേവിച്ച് നെയ്യൊഴിച്ച് അതിനെയാണ് ഇവർ കിച്ചടി എന്ന് അതുപോലെ ഉണ്ടാക്കണതിനാണ് കിച്ചടി എന്ന് പറയണത്. നെയ്യൊക്കെ ഒഴിച്ച് അതിൽ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം മുന്തിരിഞ്ഞ് മല്ലിപ്പരിപ്പൊക്കെ വറുത്തിടുക, അങ്ങനെയൊക്കെ ചെയ്യാം നമ്മുടെ കയ്യിലുള്ള പോലെ, ഇല്ലെങ്കിൽ ഇങ്ങനെയായാലും മതി. അതും ഭഗവാനെ സമർപ്പിക്കുക, അതാണ് കിച്ചടി എന്ന്, ഏകദേശം അതാണ് കിച്ചടി എന്ന് പറയണത്. അങ്ങനെയുള്ള ആ സമർപ്പണങ്ങളൊക്കെ ആവാം. അപ്പോൾ ഇത് എല്ലാം ഈ കാർത്തിക മാസത്തിൽ ദാമോദര മാസത്തിലാണ്. അങ്ങനെ ഈ ദാമോദര മാസത്തിൽ നമ്മൾ കേട്ട ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണ ഭഗവാനെ യശോദാമ ഉരലിൽ കെട്ടിയിട്ടു അല്ലേ, ദാമം കൊണ്ട് കെട്ടിയത് കൊണ്ടാണല്ലോ ദാമോദരൻ എന്നുള്ള പേര് വന്നത്. പിന്നെ ദാ ഈ സർവപ്രപഞ്ചത്തെയും തൻ്റെ ഉദരത്തിലാക്കിയത് കൊണ്ട് ഭഗവാന് ദാമോദരൻ എന്നുള്ള പേര് ആദ്യമേ തന്നെ ഉണ്ട്. എന്നാലും ഈ ഒരു കഥയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടാണ് ദാമോദര ലീല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അതുകൂടാണ്ട് മറ്റൊരു ഭവിഷ്യപുരാണത്തിൽ മറ്റൊരു കഥ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണനും രാധാറാണിയും കൂടിയിട്ട് നിത്യവും വിഹാരം ചെയ്യുന്ന ഒരു സ്ഥലമാണ് സേവാകുഞ്ച്. ആ സേവാകുഞ്ചിൽ എപ്പോഴും ഉണ്ടാവും ഭഗവാൻ. ഏത് സമയവും രാധാറാണിക്ക് ഭഗവാനെ കാണണമെന്നും മോഹം തോന്നിയാൽ ആ സേവാകുഞ്ചിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ ആ രാധാറാണി അവിടെ വന്നാൽ ശ്രീകൃഷ്ണനും അവിടെ എത്തി. അങ്ങനെ അവരുടെ ആ ലീലാവിനോദങ്ങൾ അവിടെ എപ്പോഴും സേവാകുഞ്ച് ആ രാധാകൃഷ്ണന്മാരുടെ വിഹാരസ്ഥലമാണ്. അങ്ങനെ ഒരു ദിവസം എന്താ കണ്ണനെ എത്ര രാധ കാത്തിരുന്നിട്ടും കണ്ണൻ വന്നില്ല. കാരണം എന്താ, യശോദാമ്മ പറഞ്ഞേക്കണ്ടേ അവിടുന്ന്, യശോദാമ്മ ദാ കണ്ണനെ അവിടുന്ന് ഇറങ്ങാനായിട്ടൊരു അവസരം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കണ്ണൻ വരാഞ്ഞത്. അങ്ങനെ കുറച്ചധികം സമയം വൈകിയിട്ടാണ്, രാധയ്ക്കാണെങ്കിൽ വിരഹം താങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എത്തിയപ്പോഴാണ് കണ്ണൻ എത്തിയത്. അപ്പോൾ കണ്ണൻ കണ്ണനോട് ചോദിക്കുക, എന്താ ഇത്ര വൈകിയത്, എത്ര സമയമായി ഞാൻ കാത്തിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, രാധാദേവിയെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പ്രണയകലഹത്തിൻ്റെ കഥ, അതുപോലെ ഒരു സൗന്ദര്യപ്പണക്കത്തിന് വേണ്ടിയിട്ട്, ആ പ്രണയകലഹത്തിന് വേണ്ടിയിട്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, ഞാനിങ്ങോട്ട് വരികയായിരുന്നു, വരുമ്പോൾ അവിടെ ഒരു കൂട്ടം സുന്ദരിമാർ നിന്ന് നൃത്തം ചെയ്യണു, ആ വ്രജസുന്ദരിമാരുടെ സൗന്ദര്യം കണ്ട് ഞാൻ മയങ്ങി നിന്നുപോയി, ഞാനെല്ലാം മറന്ന് മയങ്ങി, എന്തൊരു സൗന്ദര്യമാണ് ആ വ്രജസുന്ദരിമാർക്ക് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാധാറാണി പറഞ്ഞു, ഇനി ദാ എങ്ങും പോകരുത്, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ധാരാളം മുന്തിരി വള്ളികൾ അവിടെ നിൽക്കണുണ്ട്. ആ മുന്തിരി വള്ളികൾ പറിച്ചിട്ട് ഭഗവാൻ കെട്ടിയിട്ട് ആ വയറിന് മീതെ കെട്ടിയിട്ട് മറ്റേ അറ്റം ദാ തൻ്റെ കയ്യിൽ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ എവിടേക്കും വിടില്ല എന്ന് പറഞ്ഞ് കളിയായിട്ട് തന്നെയാണ് രാധ ഉദരത്തിൽ ദാ അങ്ങനെ കെട്ടിയത് കൊണ്ട് മുന്തിരി വള്ളികളെ കൊണ്ട് കെട്ടി. അങ്ങനെ ആ രാധ ദാമോദരനായിട്ട് മാറി. അങ്ങനെയും ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ വൃന്ദാവനത്തിൽ അത്രയും മഹത്വമുള്ളൊരു ഇത് തന്നെയാണ് പറയണത്. പിന്നെ മറ്റൊരു കഥയും കൂടിയും, അപ്പോൾ കിച്ചടി നമ്മൾ പറഞ്ഞല്ലോ, ആ കിച്ചടിയുടെ അനുബന്ധമായിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കഥകളാണ് ഇതൊക്കെയും, എങ്കിലും വീണ്ടും വീണ്ടും പറയുക. ഇതൊക്കെ ഈ ദാമോദര മാസത്തിൽ എത്ര പറയണു അത്രയും പുണ്യമാണ് എന്നാണ് പറയണേ. അപ്പോൾ ഈ ഒരു അവിടെ ആ വൃന്ദാവനത്തിലൊരു ഗ്രാമത്തിലെ ഒരു മുത്തശ്ശി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മുത്തശ്ശി
പേര് മാനസി എന്നായിരുന്നു ആ മുത്തശ്ശിയുടെ പേര്. അപ്പോൾ ആ മുത്തശ്ശിക്ക് കാർത്തിക വ്രതം അത്രയും വൃത്തിയോടുകൂടിയിട്ട് കാർത്തിക വ്രതം നോൽക്കും. മുത്തശ്ശിക്ക് എന്തു വന്നാലും ആ കാർത്തിക വ്രതം മുടങ്ങാണ്ട് നോൽക്കും. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ ബ്രഹ്മ മുഹൂർത്തം കഴിയണതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ഗംഗ യമുന ഒക്കെ ആ സമയത്ത് ജലത്തിൽ ഉണ്ടാവുന്ന പറയണ ഇന്നലെ പറഞ്ഞല്ലോ ആ വരം കൊടുത്ത കഥ, അവിടെ ആ ബ്രാഹ്മണ ദമ്പതികൾക്ക് വരം കൊടുത്ത കഥ. അതുപോലെ ഇതാ ആ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു വന്ന് പൂജാമുറിയൊക്കെ വൃത്തിയാക്കി പുഷ്പങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് ഇതാ ഇതുപോലെ നാമസങ്കീർത്തനമൊക്കെ ചെയ്ത് ഒക്കെ ചെയ്യും. എന്നിട്ട് രാധാകൃഷ്ണന്മാർക്ക് ഇതാ അവരെ പൂജിച്ചിട്ട് ആ അമ്മയ്ക്ക് രാധാ ദാമോദര ഭാവമാണ്. അപ്പോൾ ആ രാധാ ദാമോദരന്മാർ തൻ്റെ മക്കളാണ് എന്നുള്ള ഭാവത്തിലാണ് പൂജിക്കുന്നത് ആ മുത്തശ്ശി. അപ്പോൾ ആ രാധാ ദാമോദരന്മാരെ പൂജിച്ച് അവർക്ക് കിച്ചടി സമർപ്പിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ കലിസന്ദരണ ഉപനിഷത്ത് മന്ത്രം ജപിക്കാൻ തുടങ്ങി. അവിടെ ഇങ്ങനെ ഇരുന്ന് ജപിക്കും. മുത്തശ്ശിക്ക് വേറെ ഒന്നുമില്ല, ഇത് ജപിച്ച് 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 ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ആ ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ മുത്തശ്ശി ഇതാ എങ്ങനെയാണോ ഭഗവാന് സമർപ്പിച്ച ആ കിച്ചടി കഴിച്ചു അത് കഴിക്കും. അങ്ങനെ കഴിച്ച് കിടന്നുറങ്ങും. അങ്ങനെ ഈ മുത്തശ്ശിയുടെ ഭക്തി വേറെ ഒന്നും മുത്തശ്ശിക്ക് ചിന്തയില്ല. മുത്തശ്ശിക്ക് ഒരു ദിവസം വ്രതം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആവാൻ കൊതിയായി. എഴുന്നേറ്റ് കുളിച്ച് വ്രതം നടത്താനും നാമം ജപിക്കാനൊക്കെ കൊതിയായിട്ട് കാത്തിരിക്കും. വേറെ ഒരു ചിന്തകളും ഈ മുത്തശ്ശിക്കില്ല. അങ്ങനെ വന്നപ്പോൾ മുത്തശ്ശിയുടെ അടുത്തത് ആ കണ്ണൻ ഒരു ദിവസം വന്നു. ഒരു ഗോപബാലനായിട്ട് വന്നിട്ട് പറഞ്ഞു, പാത്രം നീട്ടിക്കൊണ്ട് കയ്യിലിരിക്കുന്ന പാത്രം നീട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് കിച്ചടി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുത്തശ്ശി ഉപാസനയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ആ കിച്ചടി കഴിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞ് കിച്ചടി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം സന്തോഷത്തോടുകൂടി കിച്ചടിയെല്ലാം ആ ബാലന് കൊടുത്തു. ആ കഴിക്കണമെന്ന് നോക്കി ആസ്വദിച്ചിങ്ങനെ ഇരുന്നു. മുത്തശ്ശിക്ക് വിശപ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചോദിച്ചു, മുത്തശ്ശിയോട് ചോദിച്ചു, അല്ല മുത്തശ്ശിക്ക് വിശക്കണില്ലേ, രാവിലെ തൊട്ടിട്ടല്ലേ ഈ വ്രതമൊക്കെ നോറ്റിയിരുന്നതല്ലേ, മുത്തശ്ശിക്ക് വിശക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് വിശക്കുക, നീ കഴിക്കണ ആഹാരം കഴിച്ചപ്പോൾ എൻ്റെ വയറെന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് എനിക്ക് വിശക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ഞാൻ എന്നും വരാം ഇവിടെ, എന്നും വന്നിട്ട് എനിക്ക് എന്നും കിച്ചടി തരുമെന്ന് പറഞ്ഞു. പറഞ്ഞു, ഒരു സംശയവും ഇല്ല, എന്നും വന്നോളൂ, ഞാൻ എന്നും കിച്ചടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള കിച്ചടി കഴിച്ചിട്ട് അല്പം മാത്രം അവിടെ പ്രസാദമായിട്ട് അവിടെ വച്ചിട്ട് പോരും. അതാ മുത്തശ്ശിക്ക് കഴിക്കാൻ. ആ അല്പം മാത്രം കഴിക്കുന്ന മുത്തശ്ശിക്ക് അത് വയറ് നിറഞ്ഞ് എല്ലാ ദിവസത്തേക്കാളും ഒരു അത്ഭുതമാണ്. എല്ലാ ദിവസവും എല്ലാ കിച്ചടിയും കഴിക്കുമ്പോൾ നിറയണേക്കാളും അത് അല്പം കഴിച്ചപ്പോഴേക്കും നല്ലോണം വയറ് നിറഞ്ഞു. അങ്ങനെ ആ മുത്തശ്ശി വേഗം ചെന്ന് ആ കിച്ചടിയൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങെടുക്ക അങ്ങനെ കഴിഞ്ഞു. പിന്നെ അതാ ആ ബാലൻ, ഇങ്ങനെ ഒരു ബാലൻ വരുന്നുണ്ട്, ആ ബാലന് ഞാൻ കിച്ചടി നൽകുന്നുണ്ട് എന്നുള്ള വിവരമൊക്കെ അടുത്ത വീട്ടിലുള്ള ആ ഒരു സ്ത്രീ അവിടെ യാദൃശ്ചികമായിട്ട് അവരെ കണ്ടതാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് സമയമില്ല അവിടെ നിൽക്കാൻ, എനിക്കിത് ആ പ്രസാദം ഉണ്ടാക്കിയിട്ട് ഇതാ വേഗം ഞാൻ പോട്ടെ, എന്നെ കാത്ത് ആ ഗോപാലൻ വരും എന്നൊക്കെ പറയും. അപ്പോൾ ആ ഗോപാലന് ഞാനിത് ആ പ്രസാദം കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ സുലക്ഷണയ്ക്ക് ഇത് ആരാന്നറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയായി. എന്നിട്ട് എന്ത് ചെയ്തു, വൈകുന്നേരം ഇതൊക്കെ വീടിയിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് ആ ഭക്ഷണം കഴിക്കണ നേരത്ത് ഈ ഗോപാലൻ വന്ന് അതിന് കൊടുക്കണ സമയത്ത് ഇവർ ജനവാതിലിൽ കൂടെ നോക്കുകയാണ്. അപ്പോൾ അവരെ ആരെയും കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ ഈ മുത്തശ്ശിയെ കാണാൻ സാധിക്കുന്നുണ്ട്. മുത്തശ്ശി മുന്നിലൊരാളിരിക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ അവരോട് സംസാരിക്കുന്നു, ചിരിക്കുന്നു. അതുപോലെ ആ നിവേദിച്ച് വച്ചിരുന്ന പാത്രത്തിൽ നൈവേദ്യം കുറഞ്ഞു വരുന്നു, ആ കിച്ചടി കഴിക്കുന്നത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇത് സാധാരണ ഒരാളല്ല ഇവിടെ വരണത്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ എല്ലാ ദിവസവും കൃഷ്ണ ദർശനമാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലായി. അത് കേട്ടപ്പോൾ ഈ സുലക്ഷണ കണ്ടപ്പോൾ ഈ സുലക്ഷണയ്ക്ക് മുത്തശ്ശിയോട് അസൂയയായി.
പിന്നെ പോകെ പോകെ ആ മുത്തശ്ശിക്കും അനുഭവമായി അത് തൻ്റെ ആ ശ്യാമസുന്ദരൻ തന്നെയാണ് വരണത് എന്ന് മനസ്സിലായി. അപ്പോൾ അതാ മുത്തശ്ശി വേറെ ഒന്നുമില്ല, മുത്തശ്ശിയുടെ ലോകം ബാക്കിയൊന്നും അറിയണില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം ആ മുത്തശ്ശി ഭഗവാന് നൈവേദ്യമൊക്കെ സമർപ്പിച്ചിട്ട് അല്പം ജലം എടുക്കാനായിട്ട് അടുത്തുള്ള ആ നദിയിലേക്ക് പോയി. അവിടെ നിന്ന് ജലം കൊണ്ടുവന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അന്ന് വെള്ളം കുറവായിട്ട് കണ്ടു. അപ്പോൾ വേഗം എന്ത് ചെയ്തു, കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവരാം വെച്ച് കുടമെടുത്തിട്ട് ഭഗവാന് നൈവേദ്യമൊക്കെ സമർപ്പിച്ച് നാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ പോയി വെള്ളമൊക്കെ എടുത്ത് തിരിച്ചു വന്നു. ആ സമയത്ത് എന്ത് ചെയ്തു, ഈ സുലക്ഷണ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കൃഷ്ണന് നേരിക്കാൻ വെച്ച കിച്ചടി പാത്രത്തോടു കൂടി എടുത്തിട്ട് കാട്ടിലേക്ക്, അവിടെ നിറയെ കാടുകളൊക്കെയാണ്, ആ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ജലവും ഒക്കെ എടുത്തിട്ട് ഇതാ തിരിച്ചു വന്ന് മുത്തശ്ശി നോക്കിയപ്പോൾ ആ കിച്ചടി പാത്രത്തോടു കൂടിയിട്ട് കാണാനില്ല. അപ്പോൾ കിച്ചടി വിചാരിച്ചത്, കിച്ചടി കാണാണ്ടായപ്പോൾ ആദ്യം മുത്തശ്ശി വിചാരിച്ചത് കണ്ണൻ്റെ വിഗതിയാണെന്നാണ്. എന്നിട്ട് ആ മുത്തശ്ശി പറഞ്ഞു, അപ്പോൾ വേറെ പാത്രമൊന്നുമില്ല മുത്തശ്ശിയുടെ അവിടെ, ആ ഒരു കൊച്ചു പാത്രമേ ഉള്ളൂ, അതിനാണ് കിച്ചടി തയ്യാറാക്കുക. ആ ഒരൊറ്റ പാത്രം മാത്രമേ ഉള്ളൂ, ധാരാളം പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കിച്ചടി തയ്യാറാക്കിയിട്ട് കണ്ണനോട് പറഞ്ഞു, കിച്ചടി കഴിച്ചത് ശരി, ആ വിഗതി കാണിച്ചുള്ളൂ, ആ പാത്രം എനിക്ക് തരണം കേട്ടോ, നാളെ കിച്ചടി ഉണ്ടാക്കാനാണ് എനിക്ക് ആ പാത്രം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശിയുടെ ഉള്ളിൽ ആ രാധാ ദാമോദരനാണല്ലോ, രാധാരമണനാണല്ലോ. അപ്പോൾ ആ മുത്തശ്ശി, രാധാരമണ രാധാരമണ എവിടെ, എൻ്റെ കിച്ചടി പാത്രം എവിടെ, കിച്ചടി എവിടെ, കിച്ചടി പാത്രം എവിടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയൊന്നുമില്ല. അങ്ങനെ അടുത്ത ദിവസം ആ കിച്ചടി ഉണ്ടാക്കാനൊന്നും പറ്റണില്ല എന്നാലോചിച്ചപ്പോഴേക്കും ഈ മുത്തശ്ശിക്ക് ആധിയായി. ഇനി എന്താ ചെയ്യുക, മുത്തശ്ശി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു, കിച്ചടി കാണാനില്ല കാണാനില്ല എന്ന്. പിന്നെ ആ മുത്തശ്ശി ഈ പാത്രം അന്വേഷിച്ച് നടക്കലായി. മുത്തശ്ശിക്ക് വേറെ ഒന്നുമില്ല, രാധാരമണ രാധാരമണ എൻ്റെ കിച്ചടി പാത്രം എവിടെ, എൻ്റെ കിച്ചടി പാത്രം എവിടെ എന്ന് ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. എല്ലാവർക്കും കാണണവരോടും പോണവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പാവം മുത്തശ്ശി എത്ര കാലമായി ഭഗവാനെ ഭജിക്കുന്നു, അതിന് അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് അതിനെന്തോ മനോനില തെറ്റിയതാണ്, ഇത്രയും ഈശ്വരനെ ഭജിച്ചിട്ട് ഇങ്ങനെയല്ലേ വന്നത് എന്നൊക്കെ ഓരോരുത്തർ പലതും പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് എന്തുണ്ടായി, കിച്ചടി വലിച്ചെറിഞ്ഞകത്തുനിന്ന് ആ കിച്ചടി ഇതാ അവിടെ നിന്ന് പെട്ടെന്ന് മുളച്ചിട്ട് അതൊരു വലിയ ചെടിയായിട്ട് മാറി, ആ ചെടിയായിട്ട് മാറി. അപ്പോൾ ആ ഒരു ദിവസം ആ ചെടിയിൽ രണ്ട് പൂക്കളുണ്ടായി, നല്ല സുഗന്ധം എന്ന് പറഞ്ഞാൽ അതിമനോ അതിസുന്ദരമായ സുഗന്ധം വന്നിരിക്കുന്ന രണ്ട് പൂക്കൾ. ആ പൂക്കൾ വിടർന്ന അതേ സമയത്ത് തന്നെ ആ നാട്ടിലുള്ള രാജാവ് അതിലെ നായാട്ടിനായിട്ട് പോകുമ്പോൾ കാട്ടിലെ ഈ കാട്ടിൽ നിന്ന് സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടായിട്ട് ഈ രാജാവ് അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ആ അതിമനോഹരമായിട്ടുള്ളൊരു ചെടി, ആ ചെടിയിൽ അതിസുന്ദരമായിട്ടുള്ള രണ്ട് പൂക്കൾ, അതിന് നല്ല സുഗന്ധമുണ്ട്. അപ്പോൾ ഇത് ആ സുഗന്ധം, അതിങ്ങനെ സുഗന്ധം നന്നായി വരണം. അപ്പോൾ പറഞ്ഞു തൻ്റെ ആ പത്നിക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ എന്ത് വിചാരിച്ചു, ഈ രണ്ട് പൂക്കൾ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുക, എന്തുണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് സന്തോഷത്തിന് എന്തെങ്കിലും ഒരു വകയോ, കാരണം അത്രയും ആനന്ദം പകരുന്നതാണ് അതിൻ്റെ സുഗന്ധം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഗന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പുത്രഭാഗ്യമില്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന പത്നിക്ക് കൊടുക്കാം, താൽക്കാലികമായിട്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പൂക്കൾ പറിച്ച് ഭദ്രമായിട്ട് പറിച്ച് ഇതാ ആ പത്നിയുടെ അടുത്ത് കൊണ്ട് ആ പൂക്കൾ പത്നിക്ക് കൊടുത്തു. ആ പത്നി ആ പൂക്കൾ കണ്ടപ്പോൾ അതിനെന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആ പൂക്കൾ എടുത്തിട്ട് എന്ത് ചെയ്തു, നല്ലോണം ഇങ്ങോട്ട് ഘാണിച്ചു, ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ നല്ലോണം വാസനിക്കില്ലേ, അങ്ങനെ നല്ലോണം ഇങ്ങോട്ട് ഘാണിച്ചു. ഘാണിച്ച് കഴിഞ്ഞിട്ട് ആ പൂക്കൾ അത്രയും സുന്ദരമായിരുന്നു. അപ്പോൾ ആ പൂക്കളിലെ ഗന്ധം മുഴുവനും ശരിക്കും ആ രാജ്ഞിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയെന്നുള്ളതാണ്. അങ്ങനെ അധികം വൈകാണ്ട് ഈ രാജ്ഞി രണ്ട് ആൺകുട്ടികളെ പ്രസവിച്ചു. അത്ഭുതമായി, എന്ത് എന്തോ ഒരു അത്ഭുത ചെടിയാണ് അവിടെ വളർന്നു നിന്നതെന്ന് രാജാവിനും തോന്നി. ഇത്ര കാലം പ്രസവിക്കാത്ത ആ പത്നി പെട്ടെന്ന് ഗർഭിണിയായിട്ട് പ്രസവിക്കുക, അതും ഈ പൂക്കൾ കൊടുത്തതിൻ്റെ പിന്നാലെ. അപ്പോൾ അതുകൊണ്ട് രാജാവിന് വളരെയധികം സന്തോഷമായി. ആ രാജാവ് പിന്നീടും അവിടെ ചെന്ന് നോക്കി ആ ചെടി അവിടെ നിൽക്കേണ്ടതെന്ന്. പിന്നെ ആ ചെടി അവിടെ കാണില്ല, ഈ രണ്ട്
പൂക്കൾ മാത്രം ഉണ്ടായതോടുകൂടി അത് പറിച്ചോടുകൂടി ആ ചെടി അവിടെ കാണില്ല, അവിടെ ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഈ കുട്ടികൾ വളർന്നു. വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഈ അവർക്ക് വളരെ സങ്കടമായി. എത്രയോ ആറ്റു നോറ്റിരുന്ന് രണ്ട് കുട്ടികളുണ്ട്, രണ്ടുപേരും മൂകരാണ്, ബധിരരാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നിലോ ചെവി കേൾക്കുക, മിണ്ടാത്തവർക്ക് ചെവിയും കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് അവർ മിണ്ടാത്തത്, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ സംസാരിക്കുന്നതൊന്നും, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഇവർ സങ്കടപ്പെട്ടു. അങ്ങനെ ആ കുമാരന്മാർക്ക് വളർന്ന് അവർക്ക് 12 വയസ്സായി. അപ്പോൾ ആ രണ്ടുപേരും ഇതാ ആ യുദ്ധ നൈപുണന്മാരൊക്കെ ആയിട്ട് വേട്ടയാടാനൊക്കെ പഠിച്ചു. മിണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും നല്ല കഴിവാണ്, നല്ല വിദ്യാഭ്യാസത്തിലും എന്ത് കാര്യം ഒരു വട്ടം കണ്ട അപ്പോൾ അവർ ചെയ്യുക. അവർക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ ആ മിടുക്കന്മാരായിട്ട് വളർന്നു. അപ്പോഴേക്ക് ഈ മുത്തശ്ശിക്ക് നല്ല പ്രായമായി, 10-12 വർഷം കൂടി നിന്നില്ല. അന്ന് തൊട്ടിട്ട് മുത്തശ്ശി രാധാരമണ രാധാരമണ എവിടെ എവിടെ എൻ്റെ കിച്ചടി പാത്രം എവിടെയെന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആ അങ്ങനെ നടക്കണ മുത്തശ്ശിയെ ഒരിക്കലെ നായാട്ടിന് പോയപ്പോൾ ഈ കുമാരന്മാർ കാണാനടയെ. അപ്പോൾ ഈ കുമാരന്മാരെന്ത് പറഞ്ഞു, അതുവരെ ഒന്നും മിണ്ടാണ്ടിരുന്ന ആ കുമാരന്മാർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഈ ഞങ്ങൾ രണ്ടുപേരും മുത്തശ്ശിയുടെ കിച്ചടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശിയോടി ഒന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ല. മുത്തശ്ശി വീണ്ടും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ കൂടെ പോയിരുന്ന രാജാവിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ രാജകുമാരന്മാരുടെ കൂടെ നായാട്ടിന് അവിടുത്തെ ആയോധനധാരികളായിട്ടുള്ള ഒരു പോവുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞ് ഈ കുട്ടികൾ സംസാരിച്ചു എന്ന്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് സംസാരിച്ചത് എന്ന്. പിന്നീട് ആ മുത്തശ്ശിയെ കാണുമ്പോഴൊക്കെ ഈ കുട്ടികൾ ചോദ്യം ഇങ്ങനെ മുത്തശ്ശിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇതേ ഉത്തരം, ഞങ്ങൾക്കറിയാം ഞങ്ങൾ മുത്തശ്ശിയുടെ കിച്ചടിയാണ് എന്നിങ്ങനെ പറയണു. അങ്ങനെ ആ കുട്ടികളെ മിണ്ടാൻ വയ്യാത്ത കുട്ടികൾ ആ മുത്തശ്ശിയെ കാണുമ്പോൾ സംസാരിക്കുന്നു എന്ന് കണ്ടപ്പോൾ രാജാവിന് അത്ഭുതമായി. രാജാവ് വേഗം എന്ത് ചെയ്തു, ആ മുത്തശ്ശിയെ അന്വേഷിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് വന്നു. എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, ഞങ്ങളുടെ മക്കൾ ജന്മനാ മൂകന്മാരാണ്, അപ്പോൾ അവരൊന്നും ആരോടും സംസാരിക്കില്ല, പക്ഷേ ഈയിടെയായിട്ട് മുത്തശ്ശിയെ കാണുമ്പോൾ മാത്രം അവർ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി, അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ആ കുട്ടികളെ വീണ്ടും വിളിച്ച് മുത്തശ്ശിയുടെ മുമ്പിൽ നിർത്തി. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, ഇവർ എന്തിനാ എന്നോട് സംസാരിക്കണമെന്ന് അറിയില്ല, എൻ്റെ ദുഃഖം എന്താണെങ്കിൽ ഭഗവാന് ഞാൻ എന്നും കിച്ചടി ഉണ്ടാക്കി നിവേദിക്കുകയായിരുന്നു, ആ ഒരു പാത്രം മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായുള്ളൂ, ആ പാത്രം നഷ്ടപ്പെട്ടു, വേറെ ഒന്ന് വാങ്ങാനുള്ളതൊന്നും എൻ്റെ കയ്യിൽ അതിനുള്ള മൂലധനമൊന്നും ഇല്ല, അപ്പം ഞാൻ ആ പാത്രം അന്വേഷിച്ച് നടക്കണോ, അത് കൊണ്ടുപോയത് എനിക്കറിയാം, ആ രാധാരമണനാണ് അത് കൊണ്ടുപോയതെന്നറിയാം, അതുകൊണ്ട് ഇതാ ഈ അടുത്ത ഓരോ കാർത്തികയ്ക്കും ഇതാ ഭഗവാൻ ഞാനത് സമർപ്പിക്കാറാണ് ഉള്ളതാണ്, ഇപ്പം എനിക്ക് കിച്ചടി സമർപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും ഭഗവാന് കിച്ചടി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്, ഒരു ദിവസം ഞാൻ കിച്ചടി ഉണ്ടാക്കി ഭഗവാന് സമർപ്പിച്ചിട്ട് ആ പാത്രം എടുക്കാനായിട്ട് അല്പം ജലം എടുക്കാനായിട്ട് ഞാനിതാ പോയ സമയത്ത് ആ പാത്രം കാണാതായി എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അത്രയും സങ്കടമായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് ആ ഗോപബാലനായിട്ട് വന്നിട്ട് ഭഗവാൻ കിച്ചടി സ്വീകരിച്ചേരുന്നതാണ്. ഇപ്പോൾ വർഷങ്ങളായി ഞാനത് തിരഞ്ഞു നടക്കണു, ഇതുവരെ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. ഈ കുമാരന്മാരെ കാണുമ്പോഴൊക്കെ ആ കുമാരന്മാർ പറയണത് ഞാൻ അതാ ഞാനാണ് അമ്മയുടെ കിച്ചടി എന്ന് പറയണു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ആ കുമാരന്മാരെ വിളിച്ചു, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുമാരന്മാർ പറഞ്ഞു, ഭഗവാന് നിവേദിക്കാൻ വച്ചിരുന്ന കിച്ചടി എടുത്തിട്ട് അടുത്ത വീട്ടിലെ സ്ത്രീയാണ് ഇങ്ങനെ എടുത്ത് വലിച്ചെറിഞ്ഞത്, അതാ ഇങ്ങനെ ഒരു ചെടിയായിട്ട് മാറി, അതിലുണ്ടായി ആ പുഷ്പങ്ങളാണ് ഞങ്ങൾ ആ പുഷ്പം പറിച്ചെടുത്തിട്ട് രാജ്ഞിക്ക് കൊടുത്തപ്പോൾ രാജ്ഞി അതിനെ വാസനിച്ചു. അപ്പോൾ ഞങ്ങൾ രാജ്ഞിയിലേക്ക് പ്രവേശിച്ച് ഈ രാജാവ് ഒരുപാട് അനവധി കാലമായി ഇങ്ങനെ തപസ് ചെയ്യ പൂജ ചെയ്യുന്നു, കാർത്തിക മാസത്തിൽ ഭഗവാനെ ദാമോദര
അഷ്ടകം ജപിച്ച് ഇതാ പൂജ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പം അമ്മയുടെ ഉപാസനയുടെ അതേ ഫലം, അമ്മ സമർപ്പിച്ച കിച്ചടിയിൽ അമ്മയുടെ ആ പ്രേമഭക്തി ഉണ്ടല്ലോ, അപ്പം അത് തന്നെയാണ് ഈ രാജ്ഞിക്ക് അനുഗ്രഹമായിട്ട് തീർന്നത്. അപ്പം ആ കാർത്തിക വ്രതത്തിൻ്റെ ആ പുണ്യമാണ് ഞങ്ങൾ, ആ പുണ്യങ്ങളാണ് ഞങ്ങൾ രാജ്ഞിയുടെ സന്താനങ്ങളായിട്ട് മാറിയത്. രാധാകൃഷ്ണ പൂജ ചെയ്തതിൻ്റെ ഫലമാണ് ഇത് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ രാജാവിന് അത്ഭുതമായി. രാജാവ് എന്ത് ചെയ്തു, ആ മുത്തശ്ശിയപ്പോൾ മുത്തശ്ശിയോട് ഇങ്ങനെ തെറ്റ് ചെയ്ത ആ ഒരു അയൽക്കാരി ഉണ്ടല്ലോ, അവരെ ശിക്ഷിക്കാനൊന്നും രാജാവ് മുതിർന്നില്ല. കാരണം അവർ ആ പ്രവൃത്തി ചെയ്തത് ഈശ്വരേച്ഛയാണ് എന്ന് അദ്ദേഹത്തിനും ആ മുത്തശ്ശിക്കും മനസ്സിലായി. ഇതൊക്കെ ഈശ്വരേച്ഛയാണ്, അത് കാരണം അവരെ ഒന്നും ശിക്ഷിച്ചില്ല. ആ മുത്തശ്ശിക്ക് ഇതാ വേണ്ടത് ഒക്കെ, ഇനി മുത്തശ്ശി അലഞ്ഞു നടക്കണ്ട, ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞ് ആ കൊട്ടാരത്തിൽ മുത്തശ്ശിയെ താമസിപ്പിക്കുകയാണ്. അങ്ങനെ വേണ്ടതായിട്ടുള്ള എല്ലാം മുത്തശ്ശിക്ക് നൽകി അവിടെ ആ ഭഗവാനെ ഉപാസിച്ച് കഴിഞ്ഞു എന്നുള്ളതും കൂടിയാണ് ഈ ഒരു ദാമോദര മാസത്തിലെ ഒരു കഥ അനുസ്മരിക്കുന്നത്. ഇങ്ങനെ അനവധി കഥകൾ ദാമോദര മാസത്തിൽ പൂജ ചെയ്ത് ആ ഈശ്വരോപാസന ചെയ്തവർക്ക് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ, അതുപോലെ വിവാഹയോഗം ഇല്ലാത്തവർക്ക് വിവാഹങ്ങൾ, അങ്ങനെ നമ്മുടെ ലൗകികമായ പല ആഗ്രഹങ്ങളും സാധിക്കാൻ നല്ലതാണ്. പക്ഷേ ആ ആഗ്രഹ സാധനത്തോടു കൂടിയിട്ട് ഈ കാർത്തിക പൂജ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനോടും പ്രേമം, പരമമായ പ്രേമം ഉണ്ടാകും. അതാണ് കാർത്തി. മറ്റത് നമുക്ക് ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടായാൽ അതൊക്കെ ദുഃഖത്തിന് കാരണമാവും അല്ലേ. എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, കുട്ടികളുണ്ടാവണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, ആ കുട്ടികൾ നന്നല്ലെങ്കിൽ ദുഃഖമായി. ധനം ഉണ്ടാവണം എന്ന് വിചാരിച്ചു, ആ ധനം തന്നെ അപകടമായിട്ട് തീരാം. എന്തു തന്നെയായാലും നമുക്ക് ഇന്ന് സുഖം എന്ന് തോന്നണത് നാളെ ദുഃഖമായിട്ട് തീരാം. അപ്പം അങ്ങനെ ആ ദുഃഖമായിട്ട് തീരുന്ന ഒരു ഇതാണ് എന്തു തന്നെ ലൗകികമായിട്ടുള്ള ആഗ്രഹത്തിനും. പക്ഷേ ഈ ഒരു കാർത്തിക മാസത്തിൽ എങ്ങനെ ലൗകിക ആഗ്രഹങ്ങൾ വച്ചിട്ട് ഭഗവാനെ ഉപാസിച്ചാലും അതിൻ്റെ ഇപ്പോൾ ആ അടുത്ത വീട്ടിലെ ആ സുലക്ഷണ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ചെയ്തത് എന്താ, അസൂയ കൊണ്ട് ചെയ്തതാണ്. പക്ഷേ അസൂയ കൊണ്ടായാലും ചെന്ന് ഭഗവാന്റെ സമീപം ചെന്നു ആ അമ്മ ഉപാസിച്ച കിച്ചടി കയ്യിലെടുത്തു, അത്രേ അവർ ചെയ്തുള്ളൂ അല്ലേ പുണ്യം. എന്നിട്ട് അത് വലിച്ചെറിഞ്ഞത് അതുപോലും നന്മയ്ക്ക് കാരണമായിട്ട് തീർന്നു. അന്ന് ആ ഭഗവാനോട് ഈ കാർത്തിക മാസത്തിൽ ഭഗവാനോട് ബന്ധപ്പെട്ട് ചെയ്യണ എല്ലാം അത്രയും പുണ്യമായിട്ട് തീരും. അതുകൊണ്ടാണ് ഈ കാർത്തിക മാസത്തിൽ മുഴുവനും ഉപാസന ചെയ്യണം എന്ന് പറയുന്നത്. ദാമോദരാഷ്ടകം വളരെ പ്രധാനമാണ്. അത് എല്ലാ ദിവസവും ദാമോദരാഷ്ടകം ജപിക്കുക, അതുപോലെ ആരതി, ഈ പറഞ്ഞ പോലെ ആരതി ഉഴിഞ്ഞ് സമർപ്പിക്കുക, ധാരാളം ഹരേരാമ മന്ത്രം ജപിക്കുക. ഇത് ചെയ്യുകയാണെങ്കിൽ കാർത്തിക ഇന്ന് ഒന്നാം ദിവസമാണ്, ഇന്ന് മുതൽക്ക് എന്നും ഇത് ചെയ്യുക. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചിട്ട് നേരത്തെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം നേരത്തെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗംഗയുടെയും യമുനയുടെയും പഞ്ചതീർത്ഥങ്ങളുടെ സാന്നിധ്യം നമ്മൾ കുളിക്കുന്ന ജലത്തിലുണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുളിച്ച് വന്ന് ആ പൂജകൾ എന്തെങ്കിലും നമ്മളുടെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ അതുപോലെ ഒന്നുമില്ലെങ്കിലും ഒരു തുള്ളി പാലായാലും മതി, ഭഗവാന് എന്തെങ്കിലും ഒന്ന് ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിക്കുക എന്നുള്ളത് ഇതാ ഈ ഒരു മാസത്തിൻ്റെ മഹത്വമായിട്ട് പറയണു, പ്രത്യേകതയായിട്ട് പറയണു. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് നിർത്തിയ കുറച്ച് ഭാഗം ബാലലീലകളാണ് വായിക്കേണ്ടത്. പക്ഷെ നമ്മൾ ശ്രീകൃഷ്ണ കഥാമൃതം തുടർന്ന് വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി പാരായണം ചെയ്തിട്ട് ഇവിടെ സമർപ്പിക്കാം. ഇന്ന് വളരെ എന്താ പറയുക ഒരു ഭാഗ്യം കൂടിയുണ്ട്. ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, ആനന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം. അവിടെയൊക്കെ ദ്വാദശ പൂജ എന്നുണ്ട്, പൂജയൊക്കെ നടക്കുന്നുണ്ട്. ധാരാളം പേർക്ക് പേര് വന്നിട്ട് ഇവിടെ അകലേന്നൊക്കെ വന്ന് ഓരോരുത്തർ പൂജകൾ ചെയ്യുന്നുണ്ട്. വിവാഹം കഴിയാത്തവർക്ക് എണപ്പുടവ ചാർത്തലൊക്കെ ഇവിടെ പ്രാധാന്യമാണ്. എണപ്പുടവ ചാർത്തി കഴിഞ്ഞാൽ അധികം വൈകാണ്ട് വിവാഹം നടക്കും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു മഹത്വം. അതുപോലെ ഈ പൂജയ്ക്കും മഹത്വമുണ്ട്.
അപ്പോൾ അതിന് ഒരു തുകയുണ്ട്. ആ തുക അമ്പലത്തിൽ ഏൽപ്പിച്ചാൽ അവരതൊക്കെ വേണ്ടതുപോലെ ചെയ്ത് ആ പൂജയോടനുബന്ധിച്ച് 12 പേരുണ്ട് അത്ര അവിടെ. അപ്പോൾ അവർക്ക് ഒക്കെ ചെയ്ത് കാലഴിച്ചൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു പൂജയാണ് അങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മകൻ്റെ വൈഫ് ഗായത്രിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അവരിവിടെ വന്ന് തൊഴുതിട്ട് ഈ പൂജയെപ്പറ്റിയൊക്കെ കേട്ടപ്പോൾ അവർക്കൊരു മോഹം ഭഗവാൻ ആ പൂജ കഴിക്കണം എന്ന്. എന്നിട്ട് അവരാ പൂജയ്ക്ക് വേണ്ടിയിട്ട് വന്ന് ബുക്ക് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇന്നാണ് അവർക്ക് അതിനുള്ള അവസരം. ഈ കാർത്തിക മാസത്തിൽ, ദാമോദര മാസത്തിൽ പുണ്യം തന്നെയാണത്. 1-ാം ദിവസം തന്നെ അങ്ങനെ ഒരു പൂജ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുള്ളുവണ്ടി തേവരുടെ അടുത്ത് നാമജപമുണ്ട്. ആ നാമജപത്തിന് പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടൊന്ന് നമസ്കരിക്കുകയാണെങ്കിലും 11:30 വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 9:30 കഴിഞ്ഞ് പോയാൽ കുറച്ച് സമയമെങ്കിലും അതിൽ അവിടെ ആ ക്ഷേത്രത്തിലൊന്ന് കണ്ട് തൊഴാനും നമസ്കരിക്കാനും. ഇന്ന് പിന്നെ നട അടയ്ക്കില്ല എന്ന് തോന്നണം 10 മണി വരെ. അപ്പോൾ അതുകൊണ്ട് അതിലും പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. ആ ക്ഷേത്രത്തിൽ രാധാകൃഷ്ണന്മാരാ ക്ഷേത്രത്തിലുണ്ട്. രാസലീലയുടെ ഒരു ഇതുണ്ടെന്നൊക്കെ കേൾക്കണം. മനോഹരമായ ഒരു ക്ഷേത്രമാണ്, വലിയ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് തൊഴുത് അവിടുത്തെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് വന്ന് അതൊക്കെ പങ്കുവെക്കുക കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു ഭാഗം, ഒരു ചെറിയ ഭാഗം, നമ്മൾ ഇന്നത്തെ ഒരു ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചെങ്കിലും വായിച്ചൊന്ന് സമർപ്പിക്കാം. നാളെ തൊട്ട് ഈ ഒരു തിരക്ക് കാരണം കൊണ്ടാണ്, പക്ഷേ ഈ അമ്പലത്തിൽ പോകണം, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം എന്നുള്ള തിരക്കുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കറിയ ധാരാളം വായിക്കായിരുന്നു. അപ്പോൾ നാളെ തൊട്ടിട്ട് വായിക്കാൻ സാധിക്കട്ടെ. ഇന്നിപ്പോൾ തൽക്കാലം ഈ ഒരു ഭാഗം വായിച്ചിട്ട് ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ബാണാസുരന്റെ മകളാം ഉഷാ പേർ കൊണ്ട പെൺമണി ജഗദംബികയെന്നരുളി ചെയ്ത മാതിരി കണ്ടാൽ കിനാവിലറിയാത്തൊരേതോ സുന്ദരാംഗനെ അത്യന്താഹ്ലാദമേകിക്കൊണ്ടടുത്തു വിലസുന്നതായി ഉടൻ കാണാഞ്ഞുറക്കത്തിയിലോതിയുച്ചത്തിലിങ്ങനെ എങ്ങു നീയൻ പ്രിയപ്പെട്ട സുകുമാരകളെ പരാ പെട്ടെന്നുണർന്നാൽ നീയാരെ വിളിച്ചിടുകയാണുഷേ. അടുത്തു സഖിയാം ചിത്രലേഖ ചോദിച്ചുമെല്ലവേ വിവാഹമേ കഴിഞ്ഞില്ല നീയേ. നീ ഇന്നിങ്ങ എങ്ങനെയാം സഖി ഭർത്താവിനെ വിളിക്കുന്ന അതെനിക്ക് അത്ഭുതമാകയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കഥ ഓർമ്മയുണ്ടല്ലേ, ബാണൻ എൻ്റെ കൈ ധരിക്കണു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിനക്ക് എനിക്ക് സമനായിട്ടുള്ള ഒരാൾ വരും, എന്നാണോ നിൻ്റെ കൊടിക്കൂറ ഒടിഞ്ഞു വീണത് അന്ന് വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ബാണൻ്റെ മകളായിട്ടുള്ള ഉഷ ഒരു ദിവസം സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അത്യന്ത സുന്ദരനായിട്ടുള്ളൊരു യുവാവ്, ആ യുവാവ് തൻ്റെ ഭർത്താവാണ് എന്നാണ്. അവളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഭർത്താവ്, അവളും ഭർത്താവും അടുത്തിരിക്കുന്നു, സ്വൈരസല്ലാപം നടത്തുന്നു, ചതുരംഗം കളിക്കുന്നു, അങ്ങനെ ഉള്ള സ്വപ്നങ്ങൾ. ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ഭാവത്തിൽ ഒരു സുന്ദരനെ കണ്ടിട്ട് അങ്ങനെ സ്വപ്നങ്ങൾ കാണുകയാണ്. അങ്ങനെ അങ്ങനെ അധിക സന്തോഷത്തോടു കൂടി അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ യുവാവ് അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് പോയി, എവിടേക്കോ പോയി, മറിഞ്ഞു പോയി, കാണാണ്ടായി. അപ്പോൾ വേഗം ഉറക്കത്തിൽ ഉറക്കൊക്കെ കരഞ്ഞു, എങ്ങടാണ് പോണത് പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവനെ, പ്രാണനാഥ നീ എങ്ങടാ പോണതെന്ന് ആ ഭർത്താവിനോട് എങ്ങനെയാണോ പറയണത് അതുപോലെ ഈ ഉഷ പറയാൻ തുടങ്ങി. അപ്പോൾ വേഗം അടുത്ത് കിടന്ന ആ കൂട്ടുകാരി ചിത്രലേഖ വേഗം വിളിച്ചുണർത്തിട്ട് നീ എന്തായി പറയണേ, നീ ആരോടാ പറയണേ, വിവാഹം കഴിയാത്ത നിനക്ക് ഭർത്താവോ, നീ ആരോടാ പറയണേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, കുഴഞ്ഞൊട്ടേറെ നാണിച്ചാളെങ്കിലും ചൊല്ലിനാളുന്നുഷ കണ്ടെഞ്ചിനാവിൽ അരികത്തൊരേതോ യുവകോമളൻ കണ്ടിട്ടില്ലേ, എങ്ങുമീ മണ്ണിലാ മറ്റൊരു മനോജ്ഞനെ കൊണ്ടൽ വർണ്ണൻ കാർകൊണ്ടൽ വർണ്ണൻ മഞ്ഞപ്പും പട്ടുടുത്തൊരു മോഹനൻ മന്ദസ്മിതം പൂണ്ടൊട്ടേറെ വിലസുംവന യക്ഷണൻ കളിവാക്കുകളാൽ എന്നെ ചിരിച്ചുല്ലസിപ്പിച്ചത് ഉല്ലസിപ്പിപ്പതായി
സഖി ചൊല്ലിയിടിനാളമ്പാർന്നു ക്ഷേമകേണ്ട നീയതിൽ കൊണ്ടേ തന്നിടുമീ ഞാൻ നിൻ പ്രിയനെങ്ങ പ്രിയനെങ്ങു വാഴിലും. അപ്പോൾ വിളിച്ചുണർത്തിക്കഴിഞ്ഞപ്പോൾ സ്വപ്നമെന്ന് പറഞ്ഞപ്പോൾ ഉഷയ്ക്ക് വളരെയധികം ലജ്ജയുണ്ടായി. എങ്കിലും പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സുന്ദരനായിട്ടുള്ള ഒരാളെ സ്വപ്നം കണ്ടു, ഇതുവരെ കണ്ടിട്ടില്ല. കാർവർണ്ണത്തിനാണ് ശരിക്കും ഒരു കർമ്മേഘത്തിൻ്റെ നിറമാണ്, ആ നിറത്തിൽ മഞ്ഞപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊരു ഭംഗിയാ മഞ്ഞപ്പെട്ട നിറത്തോട് കൂടി ചേർന്നപ്പോൾ ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, സുന്ദരമായിട്ടുള്ള ഗോപിക്കൂറിയൊക്കെ തൊട്ടിട്ടുണ്ട്, മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്നു, നല്ല സൗന്ദര്യമുണ്ട്. എനിക്ക് വേറൊരാളാണ്, എൻ്റെ ഭർത്താവാണെന്നാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത്. എന്നോട് കൂടി സല്ലപിക്കുകയും ചൂത് കളിക്കുകയും ചതുരംഗം കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കാണാണ്ടായി എന്ന് പറഞ്ഞത്. ആ പിന്നെയും സങ്കടം വരികയാണ് ആലോചിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഉഷയെ നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരുമെന്ന് ആ ചിത്രലേഖ പറയുന്നു. അപ്പോൾ ചിത്രലേഖ ഇങ്ങനെയാ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കും, പടം വരയ്ക്കാനറിയാം ചിത്രലേഖയ്ക്ക്. എന്നിട്ട് ചിത്രലേഖ ആ ലോകത്തുള്ള സുന്ദരന്മാരുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ചിത്രം വരച്ചു കാണിച്ചാൾ അരവിന്ദായതാക്ഷണേ ഉഷ ചൊല്ലിയിടിനാളേതോ ആണ്ടിതേ മാതിരി തന്നെയാം. അപ്പം അങ്ങനെ ധാരാളം പേരെ വരച്ച് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇതല്ല 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 എന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു, ശ്രീകൃഷ്ണ ഭഗവാനെ വരച്ച് കാണിച്ചു. അപ്പോൾ ഉഷയ്ക്ക് ലജ്ജയായി. അപ്പോൾ ഉഷ പറഞ്ഞു ആ ഇതുപോലൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ കണ്ടാൽ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്, പക്ഷേ ഇതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം എന്ത് ചെയ്തു, പ്രത്യുജ്ഞൻ്റെ ഉടുപ്പിന്മട്ടെ അതല്ലെന്നോത്തു ചൊല്ലി ഞാൻ വരച്ചു കാട്ടിനാൽ വേഗം അമ്പി എന്ന നിരുദ്ധനെ. പിന്നെ പ്രദ്യുമ്നെ വരച്ച് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണനെ വരച്ചിട്ട് പിന്നെ പറ്റിയില്ല. അപ്പോൾ പ്രദ്യുമ്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇതുപോലെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെ അനിരുദ്ധനെ വരച്ച് കാണിച്ചു കൊടുത്തു. ലജ്ജിച്ചു മുഖവും താഴ്ത്തി മെല്ലയോ ദീടിനാളുഷ ഇദ്ദേഹം തന്നെയാണ് എന്നെ തോൽപ്പിച്ച യോ കോമളൻ. ചിത്രലേഖയുടൻ യോഗശക്തിയാൽ കൃഷ്ണമന്ദിരം മണഞ്ഞു മണിമഞ്ചത്തിൽ ഉറങ്ങും അനിരുദ്ധനെ കൊണ്ടുപോന്നാൾ അറിഞ്ഞില്ല അതാരും ദേവർഷിയെ. ഉഷയോ പരമാനന്ദമാർന്നു തൻ പ്രിയകാന്തനെ പുത്തൻ കസവണിയോ കസവണിപ്പെട്ടു കളഭം മാല കുങ്കുമം പാൽവെണ്ണ പഴവും മറ്റും എത്രയും നൽകി മന്മിഴി ശുശ്രൂഷിച്ചാളതേ മട്ടിൽ നാളുകൾ അങ്ങനെ നീങ്ങവേ തിങ്കളാഴ്ച മുടങ്ങിപ്പോയി മറന്നു തിരുവാതിര. പുരുഷന്മാരടുക്കാത്ത വലുതം മൺമാളികയ്ക്കുമേൽ വാണാൽ തൻ പ്രിയനോടൊപ്പം രാജപുത്രി മനസ്സിനി സർവം മറന്നു മാണിയിടും യദുവീരൻ്റെ ചേർച്ചയാൽ ചടച്ചാളുഷയൊട്ടൊന്നു ചോദിച്ചു ചിലമല്ലവേ. എന്തേ രാജകുമാരിക്കു വിശേഷം കേട്ടതൊക്കെയും ശരിയാണ് ക്ഷണിക്കാർക്ക് അതെല്ലാം അമൃതല്ലയോ. കിട്ടി കുശു കുശു ചൊല്ലും മൂടന്മാർക്ക് വകയത്രയും ആമട്ടിൽ മൂടാൻ വയ്യാത്ത പലതും ലക്ഷണങ്ങളിൽ ശങ്കിച്ചു ഭടർ ചെന്നുണർത്തിച്ചു നൃപേന്ദ്രനെ. രാമഹാരാജാവ് ചെന്നു കാണണം പ്രിയപുത്രിയെ. അങ്ങനെ ഇതാ അനിരുദ്ധനെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. ധാരാളം ആ അനിരുദ്ധന് നല്ല നല്ല ആഹാരങ്ങൾ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് അണിയിച്ചൊരുക്കി അവർ ഇതാ സ്വൈര സല്ലാപത്തോടു കൂടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ആ അന്തപുരത്തിൽ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ അന്തപുരത്തിൽ പുരുഷന്മാർക്ക് ആർക്കും പ്രവേശനമില്ല, ആ സ്ത്രീകൾ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് എന്തെങ്കിലും കാര്യത്തിനൊക്കെ രാജകുമാരി കാണുമ്പോൾ രാജകുമാരിക്ക് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ, ഇതെന്താ രാജകുമാരിക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ ഓരോരുത്തരുടെ ആ മനോഭാവത്തിനനുസരിച്ച് ഓരോരോ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് 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 എല്ലാ ദിക്കിലും ആ രാജകുമാരിയെ പറ്റി പറയണമെന്നുള്ളത് ഭൃത്യന്മാരറിഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, വേഗം ചെന്നിട്ട് പറഞ്ഞു, ആ ഭടന്മാര് ചെന്നിട്ട് പറഞ്ഞല്ല അങ്ങ് ഒന്ന് ആ പുത്രിയുടെ ആ കൊട്ടാരത്തിൽ പോയിട്ട് ഒന്ന് പുത്രിയുടെ സുഖവിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരണം, അങ്ങനെ നാട്ടിലെന്തൊക്കെയോ ഇങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്നുണ്ട്,
എന്നുള്ളതിങ്ങനെ ശങ്കിച്ച് ഭയപ്പെട്ട് പതുക്കെ ചെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം മാറുകയെന്നറിയില്ല. അങ്ങനെ ബാണൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പലരും കന്യയെ കൊണ്ടു ചൊല്ലുന്നു ചിലതൊക്കെയും, ഞങ്ങൾ തൻ തെറ്റുകൊണ്ടല്ല കോപം തോന്നായതൊരിക്കലും. പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കറിയില്ല, എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ കേട്ട വിവരം വന്ന് പറഞ്ഞു എന്നുള്ളൂ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങൊന്ന് പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അസൂയ കൊണ്ട് വെറുതെ തൊഴിലില്ലാഞ്ഞു കേവലം പെണ്ണുങ്ങൾ കെട്ടിയുണ്ടാക്കും നുണയാണെന്നുമായി വരാം. ഉള്ളം പിഴഞ്ഞു ദൈത്യേന്ദ്രൻ മകൾ തൻ മാളികയ്ക്കുമേൽ പൊൻകോണിക കയറി ചെന്നാൻ മെല്ലെ മെല്ലെ മഹാമതി കണ്ടഞ്ഞുത്തമന്മാരിൽ പേരേന്തുമനിരുദ്ധനെ കാമാത്മജൻ ഘനശ്യാമൻ ഭുവനൈക മനോഹരൻ വാർമഞ്ഞപ്പട്ടുടുത്തേറെ വിലസും വനജക്ഷണൻ മാത്തട്ടിൽ അങ്ങിങ്ങോട്ടു കുങ്കുമം പറ്റി മിന്നുവോൻ മന്ദസ്മിതം പൂണ്ടു മകൾക്കരികിൽ തന്നെ നിർഭയം ഇരുന്നു നർമ്മസല്ലാപം ചെയ്തുകൊണ്ടുല്ലസിപ്പതായി. അങ്ങനെ പറയണ കേട്ടപ്പോൾ ബാണന് വിഷമമായി. മകളെ പറ്റി പറയണ കേട്ടപ്പോൾ എന്താണാവോ ജാതി കൊണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ആ അനിരുദ്ധനും ഉഷയും കൂടിയിട്ട് ധർമ്മസല്ലാപത്തിൽ ഏർക്കണു. ആ അനിരുദ്ധൻ്റെ ആ മാറിൻ്റെ തലചായച്ചിട്ട് ഇതാ ആ ഉഷ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയൊക്കെ ഇരിക്കണത് ആ ബാണൻ കാണുകയാണ്. അത്ഭുതപ്പെട്ടു ദൈത്യേന്ദ്രൻ പുത്രി തൻ പ്രിയകാന്തനിൽ സന്തോഷമാർന്നാൻ, എന്നാലും തന്നെ കണ്ടിട്ടും ആ വിധം തെറ്റെന്ന ഭാവം തെല്ലൊന്നും നടിച്ചിടായികയെങ്കിലും ചെയ്യായികോർത്തകക്കാമ്പിൽ അഭിമാനം തുളുമ്പുവോൻ വിളിച്ചു പടരോടോതി വിടാകീയതു വീരനെ പിടിച്ചു കെട്ടിയിടുവിൻ എന്നുടൻ കേട്ടു മഹാഭുജൻ കോപിച്ചുകൊണ്ടു ബലിപുത്രനിറങ്ങി നാഗാപാശത്തളപ്പിൽ അനിരുദ്ധനെ ഉടൻ കുടുങ്ങി കണ്ണുനീർ പൊഴിഞ്ഞു വളർകുന്തലഴിഞ്ഞു പോരും തൻ പുത്രിയോടരുളി ദൈത്യനലിഞ്ഞു വണ്ണം ഉപദ്രവം ചെയ്യുമോ ഞാൻ ഉഷേ നിൻ പ്രിയകാന്തനിൽ ഉടൻ ചെന്നൂൺ കഴിച്ചാലും ഒരു കീഴായിക മാനസം സന്തോഷമാണ് എനിക്കുള്ളിൽ ആയുവാവിങ്കൽ വാസ്തവം ഗർവമൊട്ടൊന്നടക്കിയിടാൻ മാത്രം അം ചെയ്തതിങ്ങനെ എന്നെ കൊണ്ടെഴുന്നേൽക്കാൻ പോലും എന്നെ കണ്ടെഴുന്നേൽക്കാൻ പോലുമായത് പുങ്കവൻ ചെയ്തതില്ലേതും നന്നായോ ചൊൽക നീ കണ്ടതല്ലയോ എന്നാലും വിട്ടുകൊള്ളാൻ ഞാൻ ഇന്ന് അതിന്നു കരയേണ്ടിനെ ഈ വണ്ണം ആശ്വസിപ്പിച്ചു ദൈത്യേന്ദ്രൻ എഴുന്നേൽക്കവേ പെട്ടെന്ന് പൊൻകൊടിക്കൂറ പൊട്ടി മുറ്റത്തു വീണതായി കേട്ടാനുടൻ തന്നെ സൈന്യകോലാഹലങ്ങളും അഞ്ചാറു മാസം അങ്ങിങ്ങോ തിരഞ്ഞു അനിരുദ്ധനെ കണ്ടുകിട്ടിയില്ല സർവജ്ഞൻ അമട്ടിൽ വിഷമിക്കവേ ദേവർഷി ചൊൽകയാൽ എല്ലാം അറിഞ്ഞു നിഖിലേശ്വരൻ ബാണന്റെ നഗരം ചെന്നു വളഞ്ഞു ഭവനാദികൾ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ആ അത്ര അത്യന്ത സുന്ദരനായിട്ട് ആ പുത്രനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഈ ബാണന് എന്തൊരു ഭംഗിയാണ്, തൻ്റെ മകൾക്ക് അനുരൂപം തന്നെയാണ്. പക്ഷേ അഹംഭാവം അവിടെ വന്നു, കാരണം തന്നെ കണ്ടിട്ടും ഭയപ്പെടുക, താനൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഒന്നും ചെയ്യണമില്ല, അവിടെ അങ്ങനെ ഇരിക്കണ ഒരു പേടിയില്ലാണ്ട് എന്ന് കണ്ടപ്പോൾ ആ അഭിമാനം വളർന്നു. തന്നെ കണ്ട് എഴുന്നേറ്റ് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഭാവമൊന്നുമില്ല, ആള് അങ്ങനെ ഒരാൾ വന്നത് അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള മട്ടിലാണ് അനിരുദ്ധൻ അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ആ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്തു, അനിരുദ്ധനെ ദാ ഭടന്മാരോട് പറഞ്ഞു പിടിച്ചു കെട്ടാൻ പറഞ്ഞു. അങ്ങനെ നാഗപാശം കൊണ്ട് പിടിച്ചു കെട്ടി കൊണ്ടുപോയിട്ട് ദാ തടങ്കലിലിട്ടു. അത് കണ്ടപ്പോ ദാ ഉഷ അവിടെ മഹാത്സ്യപ്പെട്ട് വീണ്, ഉഷയ്ക്കാകെ സങ്കടമായി. അപ്പൊ പറഞ്ഞു, കരയും വിഷമിക്കൊന്നും വേണ്ട ഉഷേ, നിന്റെ ഭർത്താവല്ലേ, ഞാൻ എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണവരാണെന്നൊക്കെ മനസ്സിലായി. അപ്പം നീ മനസ്സാവരിച്ച നിൻ്റെ ഭർത്താവല്ല, അദ്ദേഹത്തിന് ഞാൻ ഒരു ദോഷവും ചെയ്യില്ല, മനസ്സ് വിഷമിപ്പിക്കേണ്ട, എനിക്കും സന്തോഷമാണ്, ആ യുവാവ് ആരായാലും എനിക്കും സന്തോഷമാണ്, എനിക്കും നല്ല ഇഷ്ടമായി, നിനക്ക് യോജിച്ച പുരുഷൻ തന്നെയാണ്, പക്ഷേ എന്നെ കണ്ടൊന്ന് എഴുന്നേൽക്കുക ആദരിക്കുക ഒന്നും ചെയ്യാണ്ട് ആ ഗർവിഷ്ഠനായിട്ട് അഹംഭാവത്തോടുകൂടി നിന്റെ അടുത്തിരിക്കണോണ്ടപ്പം എനിക്ക് അത് സഹിച്ചില്ല, ആ ഗർവമൊക്കെ ഒന്ന് അടക്കി പരിപക്വമാക്കിയിട്ട് ഞാൻ നിനക്ക് തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ പറഞ്ഞതാ. നോക്കുമ്പോൾ എന്തുണ്ടായി, പെട്ടെന്ന് ആ കൊടിക്കൂറ പൊട്ടി താഴെ മുറിഞ്ഞ് താഴ്ത്തു വീണു. മഹാദേവൻ എന്താ പറഞ്ഞ, ഈ കൊടിക്കൂറ മുഴിഞ്ഞു വീണാൽ നിന്നെ നിനക്ക് യുദ്ധം ചെയ്യാനുള്ള ആൾ വരുന്നല്ലേ പറഞ്ഞേ. ഓക്കെ, അപ്പൊ അങ്ങനെ അതങ്ങനെ. അപ്പോൾ ഇവിടെയാണെങ്കിലോ അഞ്ചാറ് മാസമായിട്ട് അനിരുദ്ധനെ കാണാനില്ല. അനിരുദ്ധൻ കിടന്നുറങ്ങിയതാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അനിരുദ്ധല്ല. എവിടെയാ പോയി, എന്താ പോയെന്നൊന്നും അറിയാണ്ട് എല്ലാ ദിക്കിലും അന്വേഷിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നും അറിയാത്ത പോലെ എല്ലാ ദുഃഖം അഭിനയിച്ചുകൊണ്ട് എല്ലാ ദിക്കിലും അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവർഷി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അനിരുദ്ധൻ ഇവിടെ ബാണൻ്റെ കൊട്ടാരത്തിലുണ്ട്. അനിരുദ്ധനും ഉഷയായിട്ട് പ്രണയത്തിലായിരുന്നു. അവർ ഒരുമിച്ച് ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പോൾ ബാണൻ വന്ന് കണ്ടിട്ട് പിടിച്ച് കെട്ടി തടങ്കലിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാ അങ്ങനെ പറഞ്ഞു എന്നുള്ള ഭാവം വരെയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം അനുസ്മരിക്കാം. മാത്രമല്ല, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകളുടെ, അതായത് ഗായത്രിയുടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് തിരക്ക് എനിക്കുണ്ട്, ഇത്തിരി ധൃതിയുണ്ട്. അപ്പോൾ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. അല്ലാണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോഴേ മനസ്സ് ഇതിൽ വയ്ക്കാണ്ട് പാരായണം ചെയ്താൽ അത് വേണ്ട പോലെ അങ്ങോട്ട് വെടുപ്പാവില്ല. അപ്പോൾ മനസ്സും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ആസ്വദിച്ച് വായിക്കാൻ പറ്റുള്ളൂ. വാസ്തവം പറയുകയാണെങ്കിൽ ഇതുവരെ വായിച്ചപ്പോൾ അത് എൻ്റെ മനസ്സിനെ അലട്ടി എന്നല്ല പറയണേ. എന്നാലും വായിച്ചു തുടങ്ങിയാൽ ഭഗവാന്റെ കഥയാണ്, ബാക്കിയെല്ലാം മറക്കും. പക്ഷേ നമ്മളുടെ ഒരു ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തു തന്നെ ആവണമല്ലോ. അപ്പം അതുകൊണ്ട് ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ദാമോദര മാസം എല്ലാവർക്കും വേണ്ടതുപോലെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ, പ്രത്യേകിച്ചൊരു വ്രതാനുഷ്ഠാനം എന്ന് പറയാൻ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞപോലെ മദ്യം മാംസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച്, അതുപോലെ വിഷയസുഖങ്ങൾ വെച്ചാൽ അതിന് അമിതമായിട്ടുള്ള ആ വിഷയാസക്തിയൊക്കെ ഉപേക്ഷിച്ച്, ഓരോന്നിലും ഉള്ള ആസക്തികളൊക്കെ ഉപേക്ഷിച്ച് ഈശ്വരന് മനസ്സ് വെച്ച് ധാരാളം നാമം ജപിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏറ്റവും മഹത്തായ ഒരു വ്രതാചരണം. അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. കൈതൊഴാം പരമേശാനീ രാസമണ്ഡലവാസിനീ രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും ഗാൽത്താരരും ചുബേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേ കൃപാമൂർത്തെ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം വിഭ്രദ്വാസക്കണകവശം വൈജയന്തിം ചമാലം രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സുപതരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനം രാധാകൃഷ്ണനേ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പാചരണം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ജയ് ജയ് ശ്രീരാധേശ്യം ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം ശ്രീ ഗുരുവായൂരപ്പാചരണം വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കാനും, എല്ലാവർക്കും വേണ്ടി നാമം ജപിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. മനസ്സിലെ ആ കൃഷ്ണപ്രേമം നിറഞ്ഞു വരട്ടെ. അതിനായിട്ട് രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധേശ്യാം.